ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. അടിയുറച്ച ദൈവവിശ്വാസവും അർപ്പണ മനോഭാവവും പുലർത്തി ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തിനും കൂട്ടായ്മയുടെ ജീവിത ശൈലിക്കും ഉതകും വിധം അജപാലന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നീണ്ടൂരിൻ്റെ കാവൽ ദൂതനായി നിലനിൽക്കുകയാണ് വിശുദ്ധ മിഖായേൽ റേഷ് മാലാഖയുടെ ഈ വിശുദ്ധ മന്ദിരം. ഓരോ പ്രഭാതവും ഓരോ ദിനവും ദേവാലയത്തിൽ ആരംഭിക്കുന്നത് ജപമാല സമർപ്പണത്തോടും ദിവ്യകാരുണ്യ ആരാധനയോടും കൂടെയാണ്. ദിവ്യകാരുണ്യമാണ് ഇവരുടെ ആത്മീയ ഉണർവ്. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യലേ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും, ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. കുരിശിന്റെ വഴിയുടെ ചിത്രീകരണം. ഇത് ദർശിക്കുന്നവരിൽ യേശുനാഥന്റെ സഹനയാത്രയുടെ സ്മരണകൾ നിറയുമ്പോൾ
അത് ദൈവത്തിൻ്റെ പക്ഷം ചേരലാകുന്നു. പ്രാർത്ഥനയുടെ വലിയ ഉണർവാണ് ഈ ചിത്രങ്ങൾ നൽകുന്നത്. ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ. ഇവിടത്തെ മാമോദീസ തൊട്ടി ശാന്തവും സ്വസ്ഥവുമായ അന്തരീക്ഷവും ഇരിപ്പിടവും അനുദിന കർമാനുഷ്ഠാനങ്ങളിൽ സജീവതയോടെ പങ്കാളികളാകുവാൻ ഇടവകാംഗങ്ങൾക്കും വിശ്വാസികൾക്കും സൗകര്യമൊരുക്കുന്നു. പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ നൂതനമായ വലിയ ഫാനുകൾ, പ്രത്യേക ആകർഷണവും സുഖദായകവുമായ വായുസഞ്ചാരവും ദേവാലയത്തിൽ നൽകുന്നു. ദേവാലയത്തിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ള ഏഞ്ചൽസ് ഗാർഡൻ ഗ്രോട്ടോ, നവവൃന്ദം മാലാഖമാരെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മുമ്പിൽ മുഖ്യദൂതന്മാരുടെ സ്വരൂപം, ഭദ്രാസനന്മാർ, ക്രോവേന്മാർ, ശ്രാപ്പേന്മാർ, പ്രാഥമികന്മാർ, തത്വകന്മാർ, ബലവാന്മാർ, ദൈവദൂതന്മാർ, അധികാരികൾ എന്നിവരുടെ സ്വരൂപങ്ങൾ, സമീപത്ത് താമസമുള്ള സ്ത്രീകളും മറ്റും ജപമാലയർപ്പിക്കുന്നതും ഇവിടുത്തെ പതിവ്. 2007 ഇതിൻ്റെ ശിലാസ്ഥാപനവും ആശീർവാദവും നിർവഹിച്ചത് കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, ദിവംഗതനായ ജേക്കബ് കുറുപ്പിനകത്ത് അച്ഛനായിരുന്നു വികാരി. നെടുന്തുരുത്തി പുത്തൻപുരയിൽ കെ പി ലൂക്കോസ് ആണ് ഇത് സംഭാവന നൽകിയത്. ഏഞ്ചൽസ് ഗാർഡന് സമീപം സ്ഥാപിച്ചിട്ടുള്ള പാരിഷ് ഹാൾ, പള്ളിമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൺഡേ സ്കൂൾ കെട്ടിടം, എല്ലാ ഞായറാഴ്ചകളിലും മതബോധന ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ദേവാലയത്തോട് ചേർന്നുള്ള പള്ളിമേട, ഭക്തസംഘടനകൾ, ട്രസ്റ്റിമാർ എന്നിവരുടെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു.
ഈ പള്ളിയുടെ വളർച്ചയുടെ ചരിത്രം. 1915 ആദ്യത്തെ കുരിശുപള്ളി തിരുഹൃദയത്തിൻ്റെ നാമധേയത്വത്തിൽ വില്ലേജ് ഹാളിൽ സ്ഥാപിതമായി. 1958 രണ്ടാമത്തെ കുരിശുപള്ളി പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ പ്രാവട്ടം കുരിശുപള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2013 ഓണം ദിനത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഹായുടെ നാമധേയത്തിലുള്ള മൂന്നാമത്തെ കുരിശുപള്ളിയും സ്ഥാപിതമായി. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയം ദേവാലയത്തിന് ലഭിച്ചതിനെ കുറിച്ച് പറയുന്നതിങ്ങനെ: പള്ളി പണി പൂർത്തിയാകുന്ന അവസരത്തിൽ ആരുടെ നാമധേയം പള്ളിക്ക് എടുക്കണമെന്നതിനെ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നവർ എല്ലാ വിശുദ്ധരുടെയും പേരുകൾ എഴുതി നറുക്കിട്ടു. അതോടൊപ്പം തന്നെ കടുത്തുരുത്തി വലിയ പള്ളിയുടെ കുരിശുപള്ളിയുടെ നാമധേയവും മിഖായേലായിരുന്നു. അതും കൂടി ആ കൂടെ എഴുതിയിട്ടു. നറുക്ക് എടുത്തപ്പോൾ വിശുദ്ധ മിഖായേലിൻ്റെ പേര് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ദേവാലയത്തിന് വിശുദ്ധ മിഖായേൽ റേസ് മാലാഹയുടെ നാമധേയം കൈവന്നത്. ദേവാലയത്തോടനുബന്ധിച്ച് 1916 സെന്റ് മൈക്കിൾസ് LP സ്കൂള് സ്ഥാപിതമായി. പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാണ് ഈ സ്കൂൾ. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും ശക്തി പകരുന്നവയാണ് കൂടാരയോഗങ്ങൾ. 16 കൂടാരയോഗങ്ങളിലായി 630 കുടുംബങ്ങളിലും 3180 അംഗങ്ങളുണ്ട്. 2 മാസത്തിലൊരിക്കൽ കൂടാരയോഗം കൃത്യമായിട്ട് ഓരോ കുടുംബങ്ങളിലും വാർഡടിസ്ഥാനത്തിൽ നടത്തുകയാണ്. കൂടാരയോഗത്തിൽ കുടുംബനാഥനും കുടുംബനാഥയും മക്കളും ഒരുമിച്ച് എത്തുകയും പ്രാർത്ഥനയോടുകൂടി കൂടാരയോഗങ്ങൾ ആരംഭിക്കുകയും അതിനുശേഷം കൂടാരയോഗത്തിൻ്റെ റിപ്പോർട്ട്, തുടർന്ന് ഇടവകയെ സംബന്ധിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഇടവക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാനുമുള്ള നല്ല ഒരു വേദിയാണ് കൂടാരയോഗങ്ങൾ. അനുമോദനങ്ങൾ, കലാപരിപാടികൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ ഇടവകയുടെ സമഗ്രമായ വിഷയങ്ങളിൽ ഇവർ ഭാഗഭാക്കാകുന്നു. ഇടവക വികാരിയുടെയും സന്യസ്തരുടെയും സാന്നിധ്യം ഇതിന് ശക്തി പകരുന്നു. നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരേ ഒരിടമാണ് സിമിത്തേരി. ദേവാലയത്തോട് ചേർന്ന് പ്രത്യേകം അറകളിൽ തീർത്തിട്ടുള്ള ഇവിടുത്തെ സിമിത്തേരി നീണ്ടൂരിൻ്റെ മണ്ണിൽ പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന മണ്ണിലടക്കം ചെയ്യുന്ന പഴയ സിമിത്തേരിയും ഇവിടെ കാണാം. യാത്രയാകുന്നു
രാജ്യത്തിൽ. മരിച്ചവരുടെ ഓർമ്മ ദിനത്തിൽ ദേവാലയത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും സിമത്തേരി പ്രദക്ഷിണവും ദർശിക്കുവാനും എനിക്ക് കഴിഞ്ഞു. ദേവാലയത്തിൽ നിന്നും ഒപ്പീസ് ആരംഭിച്ച് സിമത്തേരിയിൽ ഒപ്പീസ് സമാപിപ്പിച്ച് ഓരോ കുഴിമാടങ്ങളും വൈദികർ ആശീർവദിച്ചു. ഒരിക്കൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ അണിചേരുമെന്ന് ഓരോ സിമത്തേരിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സന്യാസഭവനം. ഇവരുടെ സേവനവും ഇടവകയുടെ ആത്മീയ ഭൗതിക മേഖലയിൽ വലിയ മുതൽക്കൂട്ടാണ്. ആയിരത്തി തൊള്ളായിരത്തി 1928 ജൂലൈ 3 സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സ്ഥാപിതമായി. സ്നേഹിക്കുക സേവിക്കുക എന്ന ആദർശവാക്യവും ദൈവസ്തുതി യോഗവും ദീപികാരുണ്യ ദാസ്യവും ആയിരുന്നു ഞങ്ങളുടെ ആദർശ ജീവിത ലക്ഷ്യം. 1991 December 8 ബഹുമാനപ്പെട്ട പതി ലൂക്കാച്ചന്റെയും ഞങ്ങളുടെ മദർ ജനറലിന്റെയും ഇടവക വികാരിയുടെയും സമ്മതത്തോടുകൂടി പതി ലൂക്കാച്ചൻ സ്വന്തമായി തന്ന ഭൂമിയിൽ ഇവിടെ ഒരു വൃത്തസദനം പണിതു. അതിനോടൊപ്പം ദൈവസ്തുതി യോഗവും ദൈവകാരുണ്യ ദാസ്യവും ഞങ്ങളുടെ ജീവിത ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി അഗതി ശുശ്രൂഷ, വൃദ്ധമന്ദിരം, അസൈലം, ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, മന്ദബുദ്ധികൾ എന്നിവ തുടങ്ങുവാൻ ഞങ്ങളുടെ ദേവദാസൻ തൊമ്മിയച്ചൻ്റെ മനോമുഗരത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇടവകയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ദിവ്യബലിയിലും ഭക്തസംഘടനകളിലും കൂടാരയോഗങ്ങളിലും രോഗി പരിചരണത്തിലും ഇടവകയുമായി സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ സഹകരിച്ച് ഇവിടെയുള്ള സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു. കൂടാതെ വിദ്യ അഭ്യസിക്കുവാൻ കുട്ടികൾക്ക് താല്പര്യവും ആയതുകൊണ്ട് കാറ്റക്കിസത്തിനും പിന്നെ സ്കൂളിലും ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആത്മാർത്ഥമായി സഹകരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ വിദ്യ അഭ്യസിക്കുവാനായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ജാഗരണ പ്രാർത്ഥന ഇടവകയിൽ നടത്തുന്നുണ്ട്. ഏകദേശം 400-450 ഇടവക അംഗങ്ങൾ, ഇടവകയുടെ പുറത്തുള്ള അംഗങ്ങളും അതിൽ പങ്കുചേരുന്നുണ്ട്.
വൈകുന്നേരം 6:30 ജപമാലയോടുകൂടി ആരംഭിക്കുന്നു. തുടർന്ന് വചന വ്യാഖ്യാനമാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 54:2-3 വചനം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിൻ്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും, വിജന നഗരങ്ങൾ ജന നിബിഡമാവുകയും ചെയ്യും. രണ്ട് സെഷനിലായിട്ട് 10:30 വരെ അത് തുടരുന്നു. അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന, തുടർന്ന് വിശുദ്ധ കുർബാന, ജാഗരണ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അത് ഇപ്പോൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഓൺലൈനിലായിട്ട് കാണുവാനുള്ള അവസരവുമുണ്ട്. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിച്ചിടുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ജീവിതത്തിന്റെ സഹനങ്ങളെയും സന്തോഷങ്ങളെ ഓർത്ത്. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു നമ്മുടെ മക്കളെ മാതാപിതാക്കളെ ബന്ധുജനങ്ങളെ സമർപ്പിച്ച്. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. തലവേദന മൂലം രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാതിരിക്കുന്ന രണ്ടുപേരെ കർത്താവ് തൊട്ട് സുഖപ്പെടുന്നതാണ് സന്ദേശം നൽകുന്നുണ്ട്. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഈ സമയത്ത് ലോകത്തിലെ ഏതെല്ലാം സ്ഥലങ്ങളിലെ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ടോ, അവരെല്ലാം നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് കരങ്ങൾ ഉയർത്തി പിടിച്ച് ദിവ്യകാരുണ്യ യേശുവേ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ദിവ്യ കാരുണ്യമേ, ഓ സ്നേഹ സാഗരമേ, നിത്യ ജീവൻ നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, ഓ
സാഗരമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു ഓ സ്നേഹകാരുണ്യമേ. ഈ നീണ്ടൂർ ദേവാലയത്തിൻ്റെയും വിശുദ്ധ മിഖായേൽ റേശുമാലാഖയുടെയും കൂടുതൽ കാഴ്ചകളുമായി അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ.